യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സ്, കുഞ്ഞുങ്ങൾ, മുതിർന്നവർ, എവ്രി വൺ, പീസ് ബി അൻടു യു. ഐ ആം താങ്കിങ് ഗോഡ് ദാറ്റ് നമുക്കൊന്നിച്ച് ഇന്ന് അല്പനേരം സമയം ചെലവഴിക്കാൻ സമയം കർത്താവ് ഒരുക്കി. അതിനായി സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഐ പ്ലാൻ ടു ഡു ദ സീരീസ് ഓഫ് ഇന്നർ ചേംബർ. ആ ഹോളി സ്പിരിറ്റ് നിൽക്കുക അവിടെ അല്ലേ. രഞ്ജു, താങ്ക് യു. ഈ ടൈം പറഞ്ഞു കഴിഞ്ഞാൽ ടൈം കീപ്പ് ചെയ്യണം. ഞാൻ ഈ ലൈവ് പോകുന്ന മുമ്പേ ഒരു കാര്യം നിങ്ങളോട് പറയാം. ദൈവവചനത്തിൽ ഒരു മനോഹരമായൊരു വചനമുണ്ട്, ഡെത്ത് ആൻഡ് ലൈഫ് ഈസ് ഇൻ ദ പവർ ഓഫ് ദ ടങ് മരണവും ജീവനും നമ്മുടെ വായിക്കകത്ത് ഇരിക്കുന്നു. സോ ദെർ ആർ ഓൺലി ടു ടൈപ്സ് ഓഫ് വേർഡ്, വൺ ഫിയർ ആൻഡ് ഡെത്ത്, രണ്ട് ജീവനും ലൈഫും. യേശു അതാ പറഞ്ഞ, എൻ്റെ വാക്കുകൾ നിങ്ങൾക്ക് ജീവൻ തരുന്നു. ഇറ്റ് ഈസ് എ ലൈഫ് ഗിവിംഗ്. പ്രത്യാശ, ഹോപ്പ്, ഫിയർ എല്ലാം മാറിപ്പോകും. നൗ ഇത് തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം തിരിച്ചും, കേൾക്കുന്നതിലും നമ്മൾ സൂക്ഷിക്കണം. അതുകൊണ്ടാണ് മർക്കോസ് സുവിശേഷം 4:4 യേശു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരു വാക്കാണ്, നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചോണം. കാര്യം എന്നാ, രണ്ട് തരത്തിലുള്ള വാക്ക് ലോകത്തിലുള്ളൂ, ഒന്ന് മരണം, രണ്ട് ജീവൻ. സോ നമ്മൾ കേൾക്കുന്നത് ജീവന്റെ ആണെങ്കിൽ ആ സ്പിരിറ്റ് വിൽ ബി റിന്യൂഡ്, സന്തോഷമായിരിക്കും. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ജീവന്റെ വാക്ക് പറയുകയും കൂടെ വേണം. നമ്മൾ സാധാരണഗതിയിൽ ശ്രദ്ധിക്കാത്ത ഒരു ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഇവിടുന്ന് ഒരുങ്ങി ഇറങ്ങാൻ പോവാം. അപ്പം തോമസ് കുട്ടി ബ്രദർ ചിലപ്പം കല്യാണമായിരിക്കും, അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനായിരിക്കും. തോമസ് കുട്ടി ബ്രദറിനെയും കൂടെ പിക്കപ്പ് ചെയ്ത് പോകാനുള്ള ഒരു തിരക്കിലായിരിക്കും. ആ സമയത്ത് തോമസ് കുട്ടി ബ്രദറുകൾക്ക് തങ്കുറാർ എന്തായി ഒരുക്കോ അവയോ എന്ന് ഞാൻ പറഞ്ഞു. ആ പിന്നെ വണ്ടിയെ കയറി ഇറങ്ങിക്കഴിഞ്ഞു. സാധാരണ നമ്മൾ പറയുന്ന ചെറിയ കാര്യം, പക്ഷെ അതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടായി. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല, പക്ഷെ വണ്ടിയെ കയറി വണ്ടിയിൽ നിന്ന് ഉടനെ യാത്ര ചെയ്തു കഴിഞ്ഞു എന്ന് നമ്മൾ പറയുമ്പം, യു ആർ നൗ സ്പീക്കിംഗ് എ ലൈ വിച്ച് ഈസ് ഡെത്ത്. നൗ വിശ്വാസം, ഹൃദയത്തിൽ വിശ്വസിച്ച് വായിക്കൊണ്ട് പറയുന്നവൻ അവസ്ഥകൾ മാറും. പലപ്പോഴും നമ്മുടെ വായിലെ വാക്കുകൾ, അതുകൊണ്ടാണ് നിങ്ങൾ കളവ് പറയാതെ സത്യം തന്നെ പറയണം എന്ന് എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ട് പറയുകയാണ്. ഇനി അങ്ങനെ ഓരോരുത്തരും തൻ്റെ സഹോദരന്മാരോട് സത്യമല്ലാതെ വ്യാജമൊന്നും പറയരുത്. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും, ഇഫ് യു സേ ദ ട്രൂത്ത്, യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയവും വായും ഒന്നിച്ച് ചലിക്കാൻ തുടങ്ങും. The day our heart and mouth attests ourselves, that is the time parayunnathu mulan sambhavikkan thodangu. Parishuddhaatmavine dukhippikkerudu enna Ephesians 4il adine shesham paraya. Dravathumulla vaakkukal varille jeevanum maranavum nammude vaayinu varu. Appo jeevan satyam parayam. Nammal normal upayogikkunna cheriya cheriya kaaryangala, pakshe adine spiritual realmil വളരെ അധികം ഇമ്പാക്റ്റ് ഉണ്ട്. നൗ ബിഫോർ ഐ സേ ദിസ്, ഇത് ഞാൻ ഒരു ഓഫ് ഹാൻഡ് പറഞ്ഞതേ ഉള്ളൂ. കഴിഞ്ഞ ദിവസങ്ങളിൽ ഐ സ്റ്റാർട്ടഡ് ഓഫ് ബൈ സെയിങ് ദ ഇന്നർ ചേംബർ ഓഫ് ഗോഡ്, ദ സീക്രട്ട് പ്ലേസ് ഓഫ് ഗോഡ്. പലപ്പോഴും നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഇറ്റ് ഇസ് സച്ച് എ സാംസ് 5, ഐ റീഡ് ഔട്ട് സാംസ് 5. My voice you shall hear in the morning. O Lord, in the morning I will direct it to you. I will look up. കണ്ണാടി വെച്ചാലേ കാണുന്നതെന്നല്ല, കുറച്ചുകൂടെ തെളിഞ്ഞ് കാണും. പ്രായം ചെറുപ്പമായിക്കൊണ്ടിരിക്കുക. ഓക്കെ, എനിഹോ, ഇൻ ദ മോർണിംഗ് പല വിശുദ്ധന്മാരും they devoted the
ഏർലി മോർണിംഗ് എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ അതാണല്ലോ നമ്മുടെ ഹെവൻലി ഫീസ്റ്റ് ഫാമിലി ഐ എൻകറേജ് യു വി കോൾ ഇറ്റ് ദ ടൈം അലോൺ വിത്ത് ഗോഡ് രാവിലെ എഴുന്നേറ്റ് ഡയറക്റ്റിംഗ് മൈ വോയിസ് അൺ ടു ദ ഫാദർ ഡയറക്റ്റിംഗ് മൈ വോയിസ് യു ഷാൽ ഹിയർ ഇൻ ദ മോർണിംഗ് പിതാവേ രാവിലെ എൻ്റെ ശബ്ദം നീ കേൾക്കും ആൻഡ് ഇൻ ദ മോർണിംഗ് ഐ വിൽ ഡയറക്റ്റ് ഇറ്റ് ടു യു സങ്കീർത്തനം 5 മലയാളത്തിൽ ഇറ്റ് ഈസ് ഇൻ ദ മോർണിംഗ് ഐ വിൽ എൻ്റെ ഡയറക്ഷൻ വിൽ ബി ക്ലിയർ ആൻഡ് ഐ വിൽ ലുക്ക് അപ്പ് ഞാൻ എൻ്റെ തല ഉയർത്തി നോക്കും തല ഉയർത്തി നോക്കും രാവിലെ പലപ്പോഴും നമ്മൾ ടൈം അലോൺ എന്ന് പറയുമ്പോൾ ബൈബിൾ റീഡിങ്ങിന് സമയം ചെലവഴിക്കാറുണ്ട് രണ്ട് നമ്മൾ ബൈബിളിൽ അന്ന് കർത്താവ് സംസാരിച്ചത് എഴുതാറുണ്ട് നൗ അനി എങ്ങനെയെന്ന് വായിച്ച് രാവിലത്തെ സങ്കീർത്തനം 5:3 എങ്ങനെയാ എഴുതിയിരിക്കുന്നതെന്ന് വായിച്ച് രാവിലെ എന്റെ പ്രാർത്ഥന കേൾക്കണമെന്ന എഴുതിയിരിക്കുന്നത് രാവിലെ എന്നെ തന്നെ ഒരുക്കി നിനക്ക് വേണ്ടി കാത്തിരിക്കുക പ്രാർത്ഥനയെ നമ്മുടെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷേ മോർണിംഗ് യു ഷാൽ ഹിയർ മീ ഇൻ ദ മോർണിംഗ് ഐ മൈ ഓ ലോർഡ് ഇൻ ദ മോർണിംഗ് ഐ വിൽ ഡയറക്റ്റ് ഇറ്റ് ടു യു എന്റെ ഫസ്റ്റ് സംസാരം ഇറ്റ് വിൽ ബി ഇൻ ഹിം നൗ പലപ്പോഴും ബൈബിൾ സ്റ്റഡി ആൻഡ് നമ്മൾ ജേർണൽ ചെയ്യുന്നത് പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണ വരും ഞാൻ കർത്താവിൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു വാസ്തവം അതാണോ അല്ല എ ലിവിംഗ് ക്രൈസ്റ്റ് എ ലിവിംഗ് ജീസസ് യേശു ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഇരിക്കുക ആൻഡ് ഹി ഈസ് വെയിറ്റിംഗ് ഫോർ യു ടു വേക്ക് അപ്പ് ഓർത്ത് നോക്കിക്കേ രാവിലെ നമ്മളിങ്ങനെ എഴുന്നേറ്റാൽ പിന്നെ സംസാരം തുടങ്ങാൻ ഉത്സാഹത്തോടെ ഇരിക്കുന്ന ഞാനൊക്കെ ഓർക്കുന്നുണ്ട് ഞാനൊക്കെ ഈ വീട്ടിൽ ലേറ്റായിട്ടൊക്കെ വരുന്ന സമയത്തൊക്കെ പിള്ളേർ കുഞ്ഞായിരിക്കുമ്പം അവരോട് വർത്തമാനം പറയണം അപ്പം അവർ ഉറങ്ങി അപ്പം അനിയൊക്കെ ഒരു വിധത്തിലായിരിക്കും പിള്ളേരെ ഉറക്കി ഞാൻ പറയും വേണ്ട എനിക്കൊന്ന് ജസ്റ്റ് കാണണം അവരെ എഴുന്നേപ്പിച്ച് എന്നാ ഉണ്ട് പോലെ എന്ന് പറഞ്ഞാൽ അവൻ്റെ കച്ചിലും ദേ ആർ വെരി ഹാപ്പി കേട്ട് പിന്നെ അവരെ ഉറക്കും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ എഴുന്നേൽക്കാനും നമ്മളോട് കൂട്ടായ്മ ആചരിപ്പാനും കർത്താവ് ഇങ്ങനെ കാത്തിരിക്കുക അപ്പോളാണ് നമ്മൾ ബൈബിൾ റീഡ് ചെയ്തു കർത്താവ് ഇന്നത്തെ എനിക്ക് വണ്ടി വേണം ഇത് വേണം അത് വേണം എന്നൊക്കെ യേശു പറയാം ഇതൊക്കെ ചോദിക്കുന്ന മുമ്പേ എനിക്കറിയാം നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയാം പക്ഷെ ജസ്റ്റ് ടോക്ക് ടു മീ കം ഓൺ ടോക്ക് ടു മീ ദാറ്റ് അതാ മത്തായി സുവിശേഷത്തിൽ യേശു പറഞ്ഞത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ കൂട്ടായ്മ ആചരിക്കുമ്പോൾ യേശു നോക്ക് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് ഏറ്റവും അത്യാവശ്യം രക്ഷിക്കപ്പെടാതെ അല്ലെങ്കിൽ വീണ്ടും ജനനം പ്രാപിക്കാതെ ദൈവം ആരാന്ന് നമുക്കറിയാൻ പറ്റത്തില്ല ദൈവത്തിൻ്റെ വഴികൾ നമുക്കറിയാൻ പറ്റത്തില്ല നമ്പർ 2 രക്ഷിക്കപ്പെടേണ്ടത് നിത്യജീവൻ സ്വർഗം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തമാകുക യേശു പറഞ്ഞത് വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ദൈവരാജ്യം കാണത്തില്ല വെള്ളത്താലും ആത്മാവിനാലും ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നേരത്തെയുള്ള എൻ്റെ മെസ്സേജിനകത്തുണ്ട് നൗ ബീങ് ബോൺ അഗെയിൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് എന്ന് പറയുമ്പം അത് ഒരു വെറും എന്നാ പറയുന്നത് ഇളക്കം ഇമോഷനല്ല ഇറ്റ്സ് എ റിയാലിറ്റി ഹീസ് യു ആർ ഫിൽഡ് വിത്ത് ഹിം ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമായി മാറും അതാണ് ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാം നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ല ഹോളി സ്പിരിറ്റ് ജസ്റ്റ് ഇമാജിൻ ഐ ക്യാൻ ഓൾറെഡി ഫീൽ ഹിം ടോക്കിംഗ് ഓവർ ഹിയർ ഹോളി സ്പിരിറ്റ് ലിവിംഗ് ഇൻ അസ് ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഗൈഡൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവില്ലാതെ ഒന്ന് നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം രുചിക്കാൻ പറ്റത്തില്ല രണ്ട് ദൈവം ആരാന്ന് നമുക്കറിയത്തില്ല ആത്മാവാണ് ദൈവമായിട്ട് കൂട്ടായ്മ ആചരിക്കാൻ പറ്റത്തില്ല മൂന്ന് ദൈവത്തിൽ നിന്നും കേൾക്കുവാനും പറ്റത്തില്ല ഇറ്റ് ഇസ് ബൈ ദ ഹോളി സ്പിരിറ്റ്
വീണ്ടും ജനനം അത്യാവശ്യമാണ്. രണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അത്യാവശ്യമാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ കുറിച്ച് പലർക്കും പല തെറ്റിദ്ധാരണയാണ്. ഒന്ന്, ഇത് പെർഫെക്റ്റ് ആയിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാ അല്ല. ഒന്ന്, എന്താണ് അതിൻ്റെ കാറ്റഗറി? ഒന്ന്, പരിശുദ്ധാത്മാവ് ആർക്ക് വേണ്ടിയാ? ഒന്ന്, പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവർക്ക്. Anyone who says, Jesus, wash me with your precious blood, you are the candidate for the Holy Spirit. Number 2, ഇത് യേശു പ്രാർത്ഥിച്ചതുകൊണ്ടാണ്. യേശു പറഞ്ഞു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും, മറ്റൊരു കാര്യസ്ഥൻ നിങ്ങളുടെ പിതാവ് അയച്ചത്. സോ നമ്പർ 2, ഹി പ്രേഡ്. സോ ഇറ്റ് മേക്സ് മീ എലിജിബിൾ, ഐ എം എലിജിബിൾ ഫോർ ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്, സോ നമ്പർ 1, വീണ്ടും ജനിക്കണം. 2, പരിശുദ്ധാത്മാവിൻ്റെ നിറവ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മൂന്നാമത്തെ ഒരു കാര്യമുണ്ടാകും. അതിനുവേണ്ടിയാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം, ഐ ലവ് ദാറ്റ് വേർഡ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 1 കൊരിന്ത്യർ, അതിൻ്റെ 1 അധ്യായം, 1 കൊരിന്ത്യർ അതിൻ്റെ 1 അധ്യായം, അതിൻ്റെ 9-ാമത്തെ വാക്യമാണ്. ഐ റീഡ് ഇറ്റ് ഔട്ട്. 1 കൊരിന്ത്യർ, ആൻഡ് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ബൈ ഹൂം യു വർ കോൾഡ് ഇൻ ടു ദ ഫെലോഷിപ്പ് ഓഫ് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ് അവർ ലോർഡ്. അപ്പം എന്തിനു വേണ്ടിയാണ് വീണ്ടും ജനിപ്പിച്ചത്? ടു ഹാവ് ഫെലോഷിപ്പ്, ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ ആം സ്പീക്കിംഗ്, ഫെലോഷിപ്പ്. അപ്പം വീണ്ടും ജനനവും പരിശുദ്ധാത്മാവും എത്ര അത്യാവശ്യമാണോ അത്രയും തന്നെ അത്യാവശ്യമാണ് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ. ആൻഡ് ബിലീവ് മീ, എവ്രി മോർണിംഗ്, ഓരോ ദിവസവും രാവിലെ, പഴയ പാട്ടുകളൊക്കെ ഇല്ല, അതിരാവിലെ തിരുസൻ, എല്ലാം രാവിലെ എഴുന്നേറ്റത്, വേക്കപ്പ് ഇൻ ദ മോർണിംഗ് ആൻഡ് സ്പെൻഡിങ് ദ മോസ്റ്റ് വാല്യുബിൾ, അലേർട്ട് ആയിരിക്കും. ഇറ്റ് വിൽ ബി ദ ടൈം യു ആർ ഫ്രഷ്. And that is the time where Yeshu paraya, ningal prarthikkumbol alle kootayma aajirikkan varumbol ara adachidu, close the door alle. Mathai suvisheshathil paraya 6-ാമത്തെ, ningal prarthikkumbol ningal arayil kerna ennittu paraya, Father who is in the secret place. Mathai suvisesham 6-ാം അധ്യായം, മത്തായി സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം, 6:6, ചില ചില വാക്യങ്ങൾ നമ്മൾ മെമ്മറൈസ് ചെയ്യണമെങ്കിൽ 6:6, Romans 5:5, ദിസ് വെരി ഈസി ടു മെമ്മറൈസ്. നൗ ഹിയർ യേശു പറയാം, ബട്ട് യു വെൻ യു പ്രേ, മലയാളത്തിൽ എങ്ങനെയാണ് ഒന്ന് വായിച്ച്, അറയിൽ കടന്ന് അരക്കകത്ത് പ്രവേശിച്ച് വാതിൽ അടച്ച്, രഹസ്യത്തിൽ ഉള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. ഇതിനകത്ത് ഹൂ ഇസ് ഇൻ ദ സീക്രട്ട് പ്ലേസ്, സീക്രട്ട് പ്ലേസ്, ഹൂ ഇസ് ഇൻ ദ സീക്രട്ട് പ്ലേസ്. പിതാവ് എവിടെയിരിക്കുന്നത്? എന്നാ പറയേണ്ടത്, രഹസ്യ സ്ഥലത്ത് വസിക്കുന്നവൻ. അത് 91-ാം സങ്കീർത്തനത്തിൽ മോശ പറയുന്നത്, ഹി ഹൂ ഡ്വെൽസ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. അത്യുന്നതന്റെ മറവിൽ വസിക്കുക എന്ന് പറയുന്ന ആ മറവ് എന്ന് പറയുന്ന ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇംഗ്ലീഷിൽ സീക്രട്ട് പ്ലേസ്. കാര്യം എന്താ, ഇതൊരു സീക്രട്ടാ, എല്ലാവർക്കും അറിയത്തില്ല. നോ വൺ നോസ് ദാറ്റ് ദേർ ഈസ് എ പവർ ഹൗസ് ദേർ അവൈലബിൾ. വീണ്ടും ജനിച്ചവർ പോലും, രക്ഷിക്കപ്പെട്ടവർ പോലും രാവിലെ എഴുന്നേറ്റു 2 സങ്കീർത്തനം വായിച്ചു സ്ഥലം വിട്ടു, അവർ ഓർക്കുന്ന ദൈവമായിട്ടൊരു ബന്ധമായി അല്ലല്ലല്ല. ഹി വാണ്ട്സ് ടു കം, യു വാണ്ട് ടു കം, ക്ലോസ് ദ ഡോർ. ആ സമയത്ത് എല്ലാം വാതിലും അടയണം. ഇറ്റ് ഈസ് ഞാനും എൻ്റെ പിതാവും. ഞാൻ പിതാവിനോട് എൻ്റെ ചലഞ്ചസ് പറയും, പിതാവ് അതിൻ്റെ മറുപടി പറയും. പല കാര്യത്തിലും ഞാൻ മറുപടി പറയാത്തത് പിതാവ് മറുപടി പറയാനായിട്ട് വെയിറ്റ് ചെയ്യും. ആൻഡ് ഹി ഡസ് ഇറ്റ് വെരി വെരി ബ്യൂട്ടിഫുള്ളി.